ഗതാഗതമന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭത്തിലേക്ക്. മന്ത്രിയായി ചുമതലയേറ്റതു മുതൽ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ദ്രോഹിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ പ്രവർത്തനം. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ കുത്തക ഭീമൻ കോർപ്പറേറ്റുകൾക്കും റിട്ടയേർഡ് ഉദ്യോഗസ്ഥ കോർപ്പറേറ്റുകൾക്കും തീരെഴുതി കൊടുക്കാനുള്ള ശ്രമമാണിത്. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ ജോലിയെടുക്കുന്ന 1.5 ലക്ഷം കുടുംബങ്ങളെ വഴിയാതരമാക്കുന്നതാണ് നടപടി. ഇതിനെതിരെയാണ് സംസ്ഥാനത്തെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന വ്യാപകമായി 20 മാർച്ച് കളക്ടറിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. അപ്രായോഗികമായ 4/2024 എന്ന സർക്കുലർ പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം ഒരു മുന്നറിയിപ്പില്ലാതെ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അധികാരത്തിൽ കയറിയിട്ട് 2.5 മാസക്കാലമേ ആവുന്നുള്ളൂ. എന്നാൽ ഈ 2.5 മാസക്കാലവും ഡ്രൈവിംഗ് സ്കൂളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഓരോ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഗതാഗത വകുപ്പ് എന്ന് പറഞ്ഞാൽ കേവലം ഡ്രൈവിംഗ് സ്കൂളുകൾ മാത്രമല്ല, ഒട്ടനവധി മേഖലകളുണ്ട്. ഇതിലൊന്നും പിന്നിൽ പോകാതെ ഡ്രൈവിംഗ് സ്കൂളുകളെ മാത്രം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 6 മിനിറ്റ് കൊണ്ട് ഒരു ലൈസൻസ് കൊടുക്കുന്നത് അനുവദിക്കില്ല. എന്ത് അസംബന്ധമാണ് ഇദ്ദേഹം പറയുന്നത്! 6 മിനിറ്റ് കൊണ്ട് ഒരു ലൈസൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ ഞങ്ങളെപ്പോലുള്ളവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഈ 6 മിനിറ്റ് എന്ന് മനസ്സിലാക്കണം. 2 മാസം 50 ദിവസം, 2 മാസത്തിൽ കൂടുതൽ, ഇത്രയും ദിവസം, ഇത്രയും കാലയളവിൽ ഒരു കുട്ടിയെ കൊണ്ടുനടന്ന് പഠിപ്പിച്ച് പരിശീലനം നൽകിയിട്ട് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുമ്പോൾ അവൻ 6 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ടോ അവനവൻ്റെ കഴിവനുസരിച്ച് ടെസ്റ്റിൽ പാസ്സാകുന്നുവെങ്കിൽ അതിന് സ്കൂളുകാർ 6 മിനിറ്റ് കൊണ്ട്, ഞങ്ങളുടെ ജോലി, സ്കൂളുകാരുടെ ജോലി ലൈസൻസ് കൊടുക്കുക എന്നുള്ളതല്ല, ട്രയിൻ ടെസ്റ്റിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. എല്ലാ ട്രൈവ് സ്കൂളുകാരും ചെയ്യുന്ന അതാണ്. പഠിക്കാൻ വരുന്ന കുട്ടികളെ പഠിപ്പിക്കുക, അവരെ ടെസ്റ്റിൽ പങ്കെടുക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചെയ്യുന്നത് എന്താണോ അതേ തൊഴിൽ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്.